എസ്കേൽ അധ്യായം 40 ഭാവി ദേവാലയം. നമ്മുടെ പ്രവാസത്തിൻ്റെ 25 വർഷം ആദ്യ മാസം 10 ദിവസം, അതായത് നഗരം പിടിച്ചടക്കപ്പെട്ടതിൻ്റെ 14 വർഷം അതേ ദിവസം കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. എന്നെ ഒരു ദൈവീക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി. അവിടെ എൻ്റെ മുൻപിൽ ഒരു പട്ടണത്തിൻ്റേതുപോലെ ഒരു രൂപമുണ്ടായിരുന്നു. അവിടുന്ന് എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ട് ഉണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുകോലും ഉണ്ടായിരുന്നു. അവൻ പടിപ്പുരയിൽ നിൽക്കുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. ഞാൻ കാണിച്ചു തരുന്നതിലെല്ലാം നിന്റെ മനസ്സുറപ്പിക്കുക. അവ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പറയുക. ദേവാലയത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലിരുന്ന അളവുകോളിൻ്റെ നീളം 6 നീണ്ട മുഴമായിരുന്നു. അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം. അവൻ ഭിത്തിയുടെ കനം അളന്നു. കനം 1 ദണ്ട്. ഉയരവും അളന്നു. അതും 1 ദണ്ട്. കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിൻ്റെ നടകൾ കയറി ഉമ്മറപ്പടി അളന്നു. അതിൻ്റെ ഉയരം 1 ദണ്ട്. പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും 1 ദണ്ട് നീളവും 1 ദണ്ട് വീതിയും. അവക്കിടയിലുള്ള സ്ഥലം 5 മുഴം. പടിപ്പുരയുടെ പൂമുഖത്തിനടുത്തുള്ള വാതിലിൻ്റെ ഉമ്മറപ്പടിക്ക് അകമേ നീളം 1 ദണ്ട്. അവൻ പടിപ്പുരയുടെ പൂമുഖം അകമേ അളന്നു 1 ദണ്ട്. അവൻ പടിപ്പുരയുടെ പൂമുഖം അളന്നു 8 മുഴം നീളം. കട്ടിലപ്പടികൾക്ക് 2 മുഴം നീളം. പടിപ്പുരയുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു. കിഴക്കേ വാതിലിന് ഇരുവശവും 3 മുറി വീതമുണ്ടായിരുന്നു. എല്ലാറ്റിനും ഒരേ അളവ് തന്നെ. ഇരുവശങ്ങളിലുമുള്ള കട്ടിലപ്പടികൾക്കും ഒരേ അളവ് തന്നെ. പിന്നീട് അവൻ പടിപ്പുരയുടെ വീതി അളന്നു. അത് 10 മുഴം. നീളം 13 മുഴം. പാർശ്വമുറികൾക്ക് മുൻപിൽ ഇരുവശവും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ട് അതിരിട്ടിരുന്നു. പാർശ്വമുറികൾക്ക് 6 മുഴം നീളവും 6 മുഴം വീതിയും. അവൻ പാർശ്വമുറികളിൽ ഒന്നിൻ്റെ മേൽക്കൂര മുതൽ എതിർവശത്തുള്ളതിൻ്റെ മേൽക്കൂര വരെ പടിപ്പുരയുടെ നീളം അളന്നു. വാതിൽ മുതൽ വാതിൽ വരെ 25 മുഴം. അവൻ പൂമുഖം അളന്നു 20 മുഴം. പടിപ്പുരയുടെ പൂമുഖത്തിന് ചുറ്റും അങ്കണമുണ്ടായിരുന്നു. പടിപ്പുരയുടെ മുന്നറ്റം മുതൽ അകത്തെ പൂമുഖത്തിൻ്റെ അറ്റം വരെ 50 മുഴമായിരുന്നു. പടിപ്പുരയ്ക്ക് ചുറ്റും പാർശ്വമുറികളിലും പൂമുഖത്തിനുള്ളിലും അകത്തേക്ക് ഇടുങ്ങിയ കിളിവാതിലുകളുണ്ടായിരുന്നു. കട്ടിലപ്പടിമേൽ ഈന്തപ്പന ചിത്രണം ചെയ്തിരുന്നു. അവൻ എന്നെ പുറത്ത് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അങ്കണത്തിന് ചുറ്റും മുറികളും കൽത്തളവും ഉണ്ടായിരുന്നു. കൽത്തളത്തിന് അഭിമുഖമായി 30 മുറികളാണ് ഉണ്ടായിരുന്നത്. പടിപ്പുരകളുടെ നീളത്തിന് അനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തളം. ഇതായിരുന്നു താഴത്തെ കൽത്തളം. താഴത്തെ പടിപ്പുരയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിൻ്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു 100 മുഴം. അവൻ എൻ്റെ മുൻപിൽ വടക്കോട്ട് നടന്നു. വടക്കോട്ട് ദർശനമായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പുരയുണ്ടായിരുന്നു. അവൻ അതിൻ്റെ നീളവും വീതിയും അളന്നു. അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള 3 മുറികളും കട്ടിളപ്പടികളും പൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവും. കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു ഇതിൻ്റെയും കിളിവാതിലുകളും പൂമുഖവും ഈന്തപ്പന ചിത്രങ്ങളും. അതിലേക്ക് 7 നടകളുമുണ്ടായിരുന്നു. പൂമുഖം അകത്തായിരുന്നു. കിഴക്കുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്ക് വടക്കേ പടിപ്പുരയ്ക്കെതിരെയും ഒരു പടിപ്പുരയുണ്ടായിരുന്നു.
പടിപ്പുര മുതൽ പടിപ്പുര വരെ 100 മുഴം അവൻ അളന്നു. അവൻ എന്നെ തെക്കോട്ട് നയിച്ചു. ഇതാ തെക്ക് വശത്തും ഒരു പടിപ്പുര. അതിൻ്റെ കട്ടിളപ്പടികളും പൂമുഖവും അളന്നു. അവയ്ക്കും മറ്റുള്ളവയുടെ അളവുകൾ തന്നെ. പടിപ്പുരയ്ക്കും പൂമുഖത്തിനും ചുറ്റും മറ്റുള്ളവയ്ക്കെന്ന പോലെ കിളിവാതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിലേക്ക് 7 നടകളുണ്ടായിരുന്നു. അതിൻ്റെ പൂമുഖം അകവശത്തായിരുന്നു. ഓരോ കട്ടിലപ്പടിയിലും ഇരുവശത്തും ഈന്തപ്പന ചിത്രങ്ങളുണ്ടായിരുന്നു. അകത്തെ അങ്കണത്തിൻ്റെ തെക്ക് ഭാഗത്തും ഒരു പടിപ്പുരയുണ്ടായിരുന്നു. പടിപ്പുര മുതൽ പടിപ്പുര വരെ അവൻ അളന്നു 100 മുഴം. തെക്കേ പടിപ്പുരയിലൂടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. ആ പടിപ്പുരയും അവൻ അളന്നു. മറ്റുള്ളവയുടെ അളവ് തന്നെയായിരുന്നു അതിനും. അതിൻ്റെ പാർശ്വമുറികളും കട്ടിലപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും പൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിനു ചുറ്റും 25 മുഴം നീളവും 5 മുഴം വീതിയുമുള്ള പൂമുഖങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിലപ്പടികളിൽ ഈന്തപ്പന ചിത്രങ്ങളുമുണ്ടായിരുന്നു. ഇതിലേക്ക് 8 പടികളുണ്ടായിരുന്നു. കിഴക്ക് വശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി. അവൻ പടിപ്പുര അളന്നു. അതിന് മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിൻ്റെ പാർശ്വമുറികളും കട്ടിലപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും പൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിലപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു. അതിലേക്കും 8 നടകളുണ്ടായിരുന്നു. അവൻ എന്നെ വടക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി. അവൻ അത് അളന്നു. അതിനും മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിൻ്റെ പാർശ്വമുറികളും കട്ടിലപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിനു ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു. അതിലേക്ക് 8 പടികളുണ്ടായിരുന്നു. അവിടെ പടിപ്പുരയുടെ പൂമുഖത്തിൽ ഒരു മുറിയും അതിന് വാതിലുമുണ്ടായിരുന്നു. ദഹനബലിക്കുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത്. ദഹനബലിക്കും പാപപരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ പൂമുഖത്തിൽ ഇരുവശത്തും ഓരോ മേശയുണ്ടായിരുന്നു. വടക്കേ പടിപ്പുരയുടെ വാതിൽക്കൽ പൂമുഖത്തിന് പുറത്തായി 2 മേശയുണ്ടായിരുന്നു. പൂമുഖത്തിന് മറുവശത്തും 2 മേശയുണ്ടായിരുന്നു. പടിപ്പുരയ്ക്കകത്തും പുറത്തുമായി 4 മേശകളുണ്ടായിരുന്നു. അങ്ങനെ 8 മേശ. അവമേലാണ് ബലിമൃഗങ്ങളെ കൊന്നിരുന്നത്. ദഹനബലിക്ക് വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1 മുഴം ഉയരവുമുള്ള 4 മേശകളുണ്ടായിരുന്നു. ദഹനബലിക്കും മറ്റ് ബലികൾക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വെച്ചിരുന്നത്. അകത്തു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു. മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വെച്ചിരുന്നത്. പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അകത്തളത്തിൽ 2 മുറികളുണ്ടായിരുന്നു. ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കടുത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്കടുത്തുമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി. ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി. സാധോക്കിൻ്റെ പുത്രന്മാരാണ് ഇവർ. ലേവി പുത്രന്മാരിൽ ഇവർക്ക് മാത്രമേ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അവിടുത്തെ സമീപിക്കാൻ പാടുള്ളൂ. അവൻ അങ്കണം അളന്നു. അത് 100 മുഴം വീതം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. ബലിപീഠം ദേവാലയത്തിൻ്റെ മുൻവശത്തായിരുന്നു. അവൻ എന്നെ ദേവാലയത്തിൻ്റെ പൂമുഖത്തേക്ക് കൊണ്ടുവന്നു. പൂമുഖത്തിൻ്റെ കട്ടിലപ്പടികൾ അവൻ അളന്നു. 5 മുഴം. വാതിലിൻ്റെ വീതി 14 മുഴമായിരുന്നു. അതിൻ്റെ പാർശ്വഭിത്തികൾ
മൂന്ന് മുഴം വീതം. പൂമുഖത്തിൻ്റെ നീളം 20 മുഴവും വീതി 12 മുഴവുമായിരുന്നു. അതിലേക്ക് 10 പടികളും കട്ടിലപ്പടികളും ഇരുവശത്തും തൂണുകളുമുണ്ടായിരുന്നു.